അസ്സലാമു അലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ചീസ് റോളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള കിഴങ്ങാണ് വേണ്ടത്. ഇതിൽ നിന്നും ഒരു നാല് കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള നാല് കിഴങ്ങെടുത്ത് നമുക്ക് കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴത്തേനും കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ വിസിലൊക്കെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് എടുത്തിടാം. ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഉടച്ചെടുക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിവിടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതായതുപോലെ ഉടച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് വേണം മിക്സ് ചെയ്ത് വയ്ക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. നിങ്ങൾ കിഴങ്ങുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയില്ല. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിൽ നിന്നും ആവശ്യത്തിനെടുത്ത് കയ്യിൽ വെച്ചൊന്ന് റോൾ ചെയ്തൊന്ന് പരത്തിയെടുക്കണം. കയ്യിൽ വെച്ച് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തിയെടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീസിൽ നിന്നും ഒരു പീസ് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ തന്നെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് നമുക്കിതിനെ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചുവിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആകുന്നതുവരെ നമുക്കിതിനെ തിരിച്ച് മറിച്ചുവിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ പുറമൊക്കെ നല്ല ബ്രൗൺ കളറാകുന്നപ്പോൾ വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.